എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഇസാനയെയും കീസക്കെയും കാണിക്കും. കീസക്ക് പറയും, ഒരു ലീഡർ ആവാൻ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ് അത് ബുദ്ധിയല്ല, മറിച്ച് സ്വാധീനമാണ്. തന്റെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിച്ച് അവരെ കീഴ്പ്പെടുത്താനുള്ള കഴിവ്. അങ്ങനെ ഒരു കഴിവ് മൈകൈക്കുണ്ട്. അതുകൊണ്ടാണ് ടോക്കിയോ ഗ്യാങ്ങിനെ അവൻ നമ്പർ വൺ ഗ്യാങ് ആക്കി മാറ്റിയത്. എനിക്കും അവൻ്റെ ഈ ഒരു ക്വാളിറ്റി അതാവശ്യമാണ്. അതുകൊണ്ടാണ് അവനെ ഞാൻ എൻ്റെ ഒരു മീഡിയം ആക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. പക്ഷെ അവൻ എപ്പോഴും ആ ഡ്രാഗന്റെ കൂടെ ഒതുങ്ങി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഒരു കഴിവ് അതാർക്കും ഉപകാരമില്ലാതെ അങ്ങനെ നഷ്ടപ്പെട്ടു പോവും. ഒരിക്കൽ ഞാൻ ഡ്രാഗനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ ടോക്കിമിച്ച് അവനെൻ്റെ പ്ലാൻ അത് മുഴുവനായിട്ടും തകർത്തു കളഞ്ഞു. അത് കേട്ട് ഇസാനെ ഷോക്കാവും. ടോക്കിമിച്ചെ കണ്ട അത്രയും കഴിവുള്ള ഒരുത്തനാണെന്ന് പറയില്ല. അതിന് കീസക്ക് പറയും, അതുമാത്രമല്ല ഞാൻ വാൽഹാല ടീമുണ്ടാക്കി ബുദ്ധിപൂർവം മൈഗൈനെ അതിന്റെ ലീഡറാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പ്ലാൻ തകർക്കാൻ ഇടയിൽ കയറി വന്നത് ബാജിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാസറ്റോറി ഉപയോഗിച്ച് ബാജിയെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ അതും ദയനീയമായി പരാജയപ്പെട്ടു. എന്റെ മുൻപില് എനിക്ക് തടസ്സമായി ആര് വന്നാലും അവർക്ക് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ അതവരെ കൊല്ലുക എന്നത് തന്നെയാണ്. പക്ഷെ ഇത്തവണ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മൈഗയുടെ സിസ്റ്റർ എമയെ അവളെ എനിക്ക് കൊല്ലാൻ സാധിച്ചു. അതിലൂടെ മൈഗയെ അവനെ മാനസികമായിട്ട് ഞാൻ തകർത്തു. അതിന് ഇസാന ചോദിക്കും, എമയെ കൊല്ലാൻ മാത്രം നീ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് കളത്തിലിറങ്ങിയത്? അതിന് കീസക്ക് അവൻ പറയും, അത് മറ്റൊന്നുമല്ല, അവള് നിന്റെ പെങ്ങളായതുകൊണ്ട്. അപ്പൊ ഇസാന അവൻ ഒരു സെക്കൻഡ് കണ്ണടയ്ക്കും, എന്നിട്ട് പറയും, അവളെന്റെ പെങ്ങളല്ല. പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അനാഥാശ്രമത്തിലേക്ക് പോയതാണ്. ഈ 10 വർഷത്തിനിടയിൽ ഷിനിച്ചിരോ മാത്രമാണ് എന്നെ കാണാൻ അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവന്റെ സ്നേഹം അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് കൊന്നുകളയണം. കീസക്ക്, എനിക്ക് നിന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം നീ ഒരു കാരുണ്യമില്ലാതെ ഒരുപാട് പേരെ ഇങ്ങനെ കൊല്ലുന്നത് കാണുമ്പോഴാണ്. ടോക്കിയോ അതുറപ്പായിട്ടും നിനക്കുള്ളത് തന്നെയാണെന്ന് പറയുമ്പോ കീസക്കിക്ക് മനസ്സിലാവും അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ടെന്ന്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹോസ്പിറ്റലില് ഡ്രാഗനാവട്ടെ അവന്റെ നെഞ്ച് തകർന്ന് ഇപ്പൊ എമയെ അവിടെ നോക്കി നിൽക്കുകയാണ്. റൂമിന് പുറത്ത് മൈക്കേ അവനൊന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ ആകെ തളർന്ന് ഇപ്പൊ എന്തൊക്കെയോ ആലോചിക്കും. ടോക്കിമിച്ചിക്ക് അവനെ സമാധാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ടോക്കിമിച്ചി അവനോടൊന്നും മിണ്ടാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. ടോക്കിമിച്ചി ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ ഒരു ഉറച്ച തീരുമാനമെടുക്കും, ഇത് ചെയ്തവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അപ്പൊ ഡ്രാഗൻ പുറത്തേക്ക് വന്ന് പറയും, എനിക്ക് മൈഗയോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവര് പുറത്തെത്തിയ ഉടനെ ഇപ്പൊ ഡ്രാഗൻ അവൻ മൈഗയോട് ചോദിക്കും, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അതിന് മൈഗൈ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. ഡ്രാഗൻ കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് ഒറ്റ ഇടി വെച്ചു കൊടുക്കും. സത്യം പറ, ഇതെങ്ങനെ സംഭവിച്ചു? നീയല്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്നെ? അത് കണ്ട് ടോക്കിമിച്ചി അവൻ ഷോക്കായിട്ട് ഇപ്പൊ മുട്ടുകുത്തിയിരിക്കും. അവൻ ഡ്രാഗനോട് പറയും, ഞാനായിരുന്നു എമയുടെ തൊട്ടടുത്ത്. മൈഗൈ അവളെ എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചത്. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞിരുന്നു, എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. പക്ഷെ ഡ്രാഗൺ അത് മൈൻഡ് പോലും ചെയ്യില്ല. അവൻ വീണ്ടും വീണ്ടും മൈഗയെ അറഞ്ഞം പുറഞ്ഞും തല്ലുകയാണ്. നീ ടോക്കിയോ ഗ്യാങ് ഞങ്ങളെ സംരക്ഷിക്കാനാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊല്ലാണ്. അതുകൊണ്ട് ടോക്കിമിച്ച് അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും ഡ്രാഗൺ ഇപ്പൊ അവനെ തള്ളി മാറ്റും. നമ്മുടെ ഗ്യാങ്ങിലെ എല്ലാവരും മരിച്ചു. ഒടുവില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹേമ അവളെയും എനിക്ക് നഷ്ട എന്ന് പറഞ്ഞ് അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ മൈക്കൈ ഇടിച്ചു തെറിപ്പിക്കും. മൈക്കൈ തെറിച്ചു പോയി കറങ്ങി അടിച്ചു വീഴും. ഡ്രാഗൻ പൊട്ടിക്കരയും. അത് കണ്ട് ടോക്കിമിച്ച് പറയും, റിയാലിറ്റി അതെന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ഹീനയെ കുറിച്ച് ആലോചിക്കും. അപ്പൊ ടോക്കിമിച്ചിക്ക് മനസ്സിലാവും അവർക്ക് രണ്ടു പേർക്കും ഒരിക്കലും എമയെ മറക്കാനാവില്ല. കാരണം ടോക്കിമിച്ചിക്ക് ഇതുവരെ അവന്റെ ഹീനയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ പറയും, എന്നെ കൊണ്ട് ഇനി ഒരിക്കലും ഫ്യൂച്ചർ അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു സ്ഥലത്ത് ഇപ്പൊ ടോക്കിയോ ഗ്യാങ്ങിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ഇനൂബി അവിടേക്ക് എത്തി നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവരോട് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ടോക്കിമിച്ചി അവൻ മൈക്കയോട് പറയും, ഇന്നാണ് ടെൻജിക്യു ഗ്യാങ്ങും ടോക്കിയോ ഗ്യാങ്ങും തമ്മിലുള്ള ഫൈറ്റ്. എന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന് ടോക്കിമിച്ച് പറയും. അപ്പോഴും മൈഗൈ ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ചിരിക്കും. അപ്പൊ ടോക്കിമിച്ച് പറയും, എമയുടെ മരണത്തിന് കാരണക്കാര് ആ ടെൻജിക്യു ഗ്യാങ് ആണ്. അതുകൊണ്ട് ആരൊക്കെ ഇല്ലെങ്കിലും ഇതിന്
ഞാൻ അവരോട് പകരം ചോദിക്കും. ടോക്കിമിച്ച് അത്രയും പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് നടന്നു പോവും. ഡ്രാഗൺ ഇപ്പോഴും ആ വരാന്തയിലിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ ഹീന അവിടേക്ക് ഓടി വരും. അവൾ എമ്മയുടെ ബോഡി കണ്ട് പൊട്ടിക്കരയും. അത് കണ്ട് ടോക്കിമിച്ചിക്ക് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഇപ്പൊ കയ്യില് സ്മൈലിയുടെ ചിത്രം വരച്ച് അവളെ കാണിച്ചു കൊടുക്കും. പക്ഷെ എമയ്ക്കെന്തോ അവൻ ഇങ്ങനെയൊരു സമയത്ത് അങ്ങനെ ചെയ്തത് ഒട്ടും ഇഷ്ടാവില്ല. ടോക്കിമിച്ചി അവളുടെ പിന്നാലെ ഓടി ഇപ്പൊ അവളെ പിടിച്ചു വെക്കും. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, നീ ഈ സമയത്ത് പോലും ഇങ്ങനെയാണോ പെരുമാറിനെ? ഇത് വളരെ മോശമാണെന്ന് പറയുമ്പോ അതിന് ടോക്കിമിച്ചി അവനെ എങ്ങനടിച്ച് കരഞ്ഞ് അവളോട് പറയും, എന്റെ 21-ാമത്തെ വയസ്സില് ഒരു സ്റ്റോറിന്റെ ക്ലീനറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് വേദനകള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്. എന്നെ സന്തോഷിപ്പിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ അന്നവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് ഇതുപോലുള്ള ചിത്രങ്ങള് അത് കയ്യിൽ വരയ്ക്കുക എന്നത്. ഞാൻ അന്നു മുതല് എല്ലാവരിൽ നിന്നും മറഞ്ഞു നിന്നു. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഇനിയൊരിക്കലും ഞാൻ അങ്ങനെ ആവില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങള് ചുരുങ്ങിയ സമയത്തിൽ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും പതിയെ മുൻപോട്ട് നടക്കും. ഹീറോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഹീനയെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. അവളുടെ ജീവൻ അത് ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വരുമ്പോ പുറത്ത് അവനെ കാത്ത് ചീഫ്യു ബൈക്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഉടനെ ചീഫ്യു ഇപ്പൊ ടോക്കിമിച്ചിയും കൂട്ടി ടോക്കിയോ ഗ്യാങ്ങിനടുത്തേക്ക് വരും. ചീഫ്യു അവിടേക്ക് വന്ന് ഇപ്പൊ എല്ലാവരുടെയും മുൻപില് വിളിച്ചു പറയും, ടോക്കിമിച്ചിയുടെ സിസ്റ്റർ ഏമ അവള് കൊല്ലപ്പെട്ടു. അത് കേട്ട എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ചീഫ്യു പറയും, അതുകൊണ്ട് തന്നെ ടെൻജി ഗ്യാങ്ങുമായിട്ടുള്ള ഫൈറ്റില് മൈകയും ഡ്രാഗണും ഉണ്ടാവില്ല. ഇത്തവണ നമ്മൾ വേണം ടോക്കിയോ ഗ്യാങ്ങിന്റെ പവർ അത് ടെൻജി ഗ്രൂപ്പിന് കാണിച്ചു കൊടുക്കാൻ. അത് കേട്ട എല്ലാവരും ഇപ്പൊ ടെൻസ്ഡ് ആവും. അപ്പൊ ഇനൂബി പറയും, അവര് രണ്ടുപേരും ഇല്ലെങ്കില് ഒരിക്കലും നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ല. സോ ഏറ്റവും നല്ലത് ഈ ഒരു ഫൈറ്റ് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. അത് കേട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സും അതിനോട് യോജിക്കും. അത് കേട്ട് ടോക്കിമിച്ചിക്ക് അവന് ടെൻഷനാവും. ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് ടെൻജി ഗ്രൂപ്പായിട്ട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ബാക്കിയുള്ളവര് ഇപ്പൊ ടോക്കിമിച്ചിയെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും തുടങ്ങും. പക്ഷെ ടോക്കിമിച്ചി അവൻ പിന്മാറാതെ വീണ്ടും വീണ്ടും അത് തന്നെ പറയും. പക്ഷെ അപ്പോഴേക്കും ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് അവിടുന്ന് കടന്നു പോവും. ചീഫ്യു അവൻ ടോക്കിമിച്ചിയോട് പറയും, ഇത് ഓൾറെഡി ഞാൻ പ്രതീക്ഷിച്ചതാണ്. ടോക്കിമിച്ചി പറയും, ടെൻജിക്യു ഗ്യാങ് അവരെനിയും പല വൃത്തികേടും കാണിച്ച് ടോക്കിയോ ഗ്യാങ് തന്നെ മുഴുവനായിട്ടും തകർക്കും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വെച്ച കാല് പുറകോട്ട് വെക്കില്ല. അതിന് ചീഫ്യു പറയും, നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. അപ്പൊ തൊട്ടു പിന്നാലെ ഇപ്പൊ ചോപ്പൻ അവൻ അവിടേക്ക് വന്ന് അവൻ പറയും, ഇതുവരെ ടോക്കിയോ ഗ്യാങ്ങിന് വേണ്ടി വിട്ടുകൊടുക്കാതെ പോരാടിയ ഒരേ ഒരാള് അത് ടോക്കിമിച്ചിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ പതിയെ പതിയെ അവരുടെ കൂടെ കൂടാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ സ്മൈലിയും ആംഗ്രിയും അവർ രണ്ടുപേരും അവിടേക്ക് വരും. അവര് പറയും, ടോക്കിയോ ഗ്യാങ് ഒരിക്കലും തോൽക്കുന്ന ഫൈറ്റ് അത് ഏറ്റെടുക്കാറില്ല. അതുകൊണ്ട് ടോക്കിമിച്ചിയുടെ കൂടെ ഞങ്ങളും ഈ ബാറ്റിലുണ്ട്. അത് കേട്ട് ചീഫ്യു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഒരുപക്ഷെ നമുക്ക് എപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഇപ്പൊ നമ്മള് തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഈ ടോക്കിയോ ഗ്യാങ് അതുണ്ടാവില്ല. മൈകയില്ലെങ്കിലും ഉറപ്പായിട്ടും ടോക്കിയോ ഗ്യാങ് അതാരുടെ മുൻപിൽ തോറ്റു കൊടുക്കില്ല എന്ന് നമ്മൾ തെളിയിക്കണം. അത് കേട്ടുടനെ ഇപ്പൊ എല്ലാവരും ജയ് വിളിക്കാൻ തുടങ്ങും. അപ്പൊ അത് കണ്ട് ഹീറോ, ഞാൻ ഉറപ്പായിട്ടും എമയെയും ബാജിയെയും അവരെ രണ്ടുപേരെയും എന്റെ പവർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഞാൻ തിരികെ കൊണ്ടുവരും. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ ടെൻജിക്യു ഗ്യാങ്ങിനെ നേരിടാൻ റെഡിയായിട്ട് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.